ദുഃഖങ്ങളെ നശിപ്പിക്കുന്ന ഭഗവാനെ, അങ്ങാകുന്ന കൽപ്പവൃക്ഷം നമസ്കരിക്കുന്നവരുടെ മുന്നിലേക്ക് സ്വയം ചെല്ലുന്നു. അവർ അപേക്ഷിച്ചില്ലെങ്കിൽ പോലും അങ്ങ് അവർക്ക് അർത്ഥങ്ങൾ, കാമങ്ങൾ, പരമാനന്ദ പദപ്രാപ്തി എന്നിവ എപ്പോഴും കൊടുക്കുന്നു. അങ്ങനെയുള്ള അങ്ങ് എല്ലാ ഭക്തന്മാർക്കും കിട്ടാവുന്നതും ബഹുവിധ ഫലസമ്പൂർണവുമായ ഒരു കൽപ്പവൃക്ഷം തന്നെയാണ്. ലോകത്തിലെ ആവശ്യക്കാരെല്ലാം ദേവേന്ദ്രൻ്റെ തോട്ടത്തിലെ നിസ്സാരമായ കൽപ്പവൃക്ഷത്തെ വ്യർത്ഥമായി ആഗ്രഹിക്കുന്നു. എന്ത് കഷ്ടം! കാരുണ്യം മൂലം പലർക്കും പല ദേവന്മാരും അഭീഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അങ്ങാകട്ടെ പ്രത്യേകിച്ചും തന്നെ തന്നെയാണ് ഭക്തന്മാർക്ക് നൽകുന്നത്. അന്യർ തങ്ങളുടെ നിയന്ത്രണ ശക്തിയാൽ ലോകരുടെ ഈശ്വരന്മാരായിരിക്കുന്നു. അങ്ങാകട്ടെ എല്ലാവരുടെയും അന്തരാത്മാവിൻ്റെ ഈശ്വരനാണ്. സൂര്യബിംബം പോലെ പ്രകാശിക്കുന്ന കിരീടത്തോടു കൂടിയവനും ഗോപിക്കുറി കൊണ്ട് പ്രകാശിക്കുന്ന പാലദേശമുള്ളവനും കരുണാപാരവശ്യം നിറഞ്ഞ കണ്ണുകളോടുകൂടിയവനും ആർദ്രമായ മന്ദഹാസത്താൽ ഉല്ലസിക്കുന്ന മനോഹാരിത തികഞ്ഞ നാസികയോടുകൂടിയവനും കവിളുകളിൽ നിഴലിക്കുന്ന മകരകാന്തി പ്രവഹിക്കുന്ന കുണ്ഡലങ്ങളുള്ളവനും ഗളത്തിൽ ഉജ്ജ്വലിക്കുന്ന കൗസ്തുഭരത്നം ധരിച്ചവനും വനമാല മുത്തുമാലക്കൂട്ടങ്ങൾ ശ്രീവത്സം എന്നു പേരായ മറുക് എന്നിവയാൽ പ്രകാശം ചൊരിയുന്നവനുമായ അങ്ങയുടെ കോമളരൂപത്തെ ഞാൻ ഭജിക്കുന്നു. അങ്ങയുടെ ഈ പവിത്ര രൂപം ത്രിലോകങ്ങളിൽ ഉത്കൃഷ്ടമായ വസ്തുക്കളേക്കാൾ അധിക ഉത്കൃഷ്ടവും മനോഹരങ്ങളായവയേക്കാൾ മോഹനവും കാന്തിയുടെ നിവാസ സങ്കേതങ്ങളേക്കാൾ കാന്തിയുള്ളതും മാധുര്യമുണ്ടാക്കുന്ന വസ്തുക്കളേക്കാൾ കൂടുതൽ മധുരവും വിശ്വോത്തര സൗന്ദര്യ സാധനങ്ങളെക്കാൾ ആശ്ചര്യമുളവാക്കുന്നതുമാകുന്നു. അങ്ങനെ ആ രൂപം, ഹേ മഹാവിഷ്ണു, അത്രമാത്രം മധുരാത്മകമായ അങ്ങയുടെ ശരീരം പ്രാപിച്ചവളും ഐശ്വര്യദായിനിയുമായ ലക്ഷ്മീദേവി അങ്ങയിൽ ഏറ്റവും താല്പര്യമുള്ളതുമൂലം സഭക്തന്മാരിൽ പോലും ചിരകാലം വസിക്കുന്നില്ല. ഒന്നുകൊണ്ടും ചലനം ബാധിക്കാത്ത ഭഗവാനെ അങ്ങയുടെ രൂപസൗന്ദര്യത്തിലുള്ള ദൃഢപ്രേമത്താൽ ചപലതയോ ചലനമോ ഇല്ലാത്തതുമൂലം ലക്ഷ്മീദേവിയെ ചപലയാണെന്ന് പറയുന്നു. കഷ്ടം, കഷ്ടം! ലക്ഷ്മീകാന്തനായ മഹാവിഷ്ണു അങ്ങയുടെ രമണീയകത്താൽ ആകൃഷ്ടയായതുകൊണ്ടാണ് ലക്ഷ്മീദേവി അന്യരിൽ അസ്ഥിരയായിരിക്കുന്നതെന്ന് പ്രസ്താവിക്കുന്നതിന് മറ്റൊരു തെളിവ് കൂടി പറയാം. അങ്ങയെ ധ്യാനിച്ചും ഗുണങ്ങൾ കീർത്തിച്ചുമുണ്ടാകുന്ന രസത്തിൽ മുഴുകിയിരിക്കുന്ന അങ്ങയുടെ ഭക്തന്മാരിൽ ഭർത്താവിനെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ ബദ്ധശ്രദ്ധയായ ലക്ഷ്മീദേവി സ്ഥിരയായി വസിക്കുന്നു. ഇങ്ങനെ മനോജ്ഞവും ശരീരകാന്തിയാകുന്ന അമൃതപ്രവാഹം വർഷിക്കുന്നതും പരമാനന്ദരസം നിറഞ്ഞതും ചേതോഹരവുമായ അങ്ങയുടെ സ്വരൂപം അതിനെപ്പറ്റി കേൾക്കുന്നവരുടെ മനസ്സിനെ ആകർഷിക്കുന്നു. അവർ ആനന്ദപരവശരും രോമാഞ്ച ശരീരികളുമായി തീർന്ന് ആനന്ദമൂർച്ചയിൽ ഉത്ഭവിച്ച തണുത്ത കണ്ണുനീർ പ്രവാഹത്താൽ സ്വയം നനയ്ക്കപ്പെടുന്നു. ഇപ്രകാരം ഭക്തി എന്നു പേരായ ആ മോക്ഷമാർഗം കർമ്മം, ജ്ഞാനം എന്നീ മറ്റു രണ്ട് മോക്ഷയാഗങ്ങളേക്കാൾ കൂടുതൽ ഉത്തമമാണെന്ന് യോഗി ശ്രേഷ്ഠന്മാർ പ്രകീർത്തിച്ചു പറയുന്നു. ഹേ രമാകാന്ത, സൗന്ദര്യമാകുന്ന ഏക ഗുണമുള്ള അങ്ങയിൽ ഉജ്ജ്വല പ്രേമാത്മികമായ ആ ഭക്തിയോഗം സർവജനങ്ങൾക്കും അനായാസം ലഭിക്കുന്നതാണ്. ഭഗവാന്റെ കഥകൾ കേട്ട് ആനന്ദാമൃതത്തിൽ മുങ്ങുമ്പോൾ തന്നെ സിദ്ധമാകുന്നതും എളുപ്പത്തിൽ അന്ത്യലക്ഷ്യമായ മോക്ഷമാർഗം പ്രദാനം ചെയ്യുന്നതുമായ ആ ഭക്തി എല്ലാത്തിലും ശ്രേഷ്ഠമാണ്. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ചരണങ്ങളിൽ ഉണ്ടാകുന്ന പ്രേമത്തിൽ നിന്നു മാത്രം സംജാതമാകുന്ന
ആ ഹൃദയാർദ്രത എനിക്ക് വേഗത്തിൽ ലഭിക്കണമേ.